എല്ലാവർക്കും സിനിമ മേനിയക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇക്കൊല്ലം നെറ്റ്ഫ്ലിക്സിലൂടെ പുറത്തിറങ്ങിയ ഒരു കിഡിലൻ സർവൈവൽ ത്രില്ലർ സീരീസ് ആണ് കീപ് ബ്രീത്തിങ്. കീപ് ബ്രീത്തിങ്ങിന്റെ ഒന്നാമത്തെ എപ്പിസോഡിന്റെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നേരെ സീരീസിലേക്ക് കടക്കാം. സീരീസിന്റെ ഓപ്പണിംഗ് സീനിലായിരിക്കും നമ്മുടെ നായികനെയാണ് ലിവ് എന്നാണ് ഇവളുടെ പേര്. ഇവൾക്ക് ഇനുവിക്ക് എന്നൊരു സ്ഥലത്തേക്ക് എത്തണം. കാനഡയിലാണ് ഈ സ്ഥലം. അവിടേക്ക് പോകാൻ വേണ്ടി ഫ്ലൈറ്റും കാത്തു നിൽക്കണം നമ്മുടെ ലിവ്. ഇവളാണെങ്കിൽ വളരെയധികം ടെൻഷനിലാണ്, എന്താ കാര്യമെന്നൊന്നും പറയുന്നില്ല. ഈ സമയത്താണ് അവളുടെ ഫ്രണ്ട് റൂത്ത് അവൾക്ക് കോൾ ചെയ്യുന്നത്. എന്നാൽ മര്യാദക്ക് അവളൊന്ന് സംസാരിക്കുന്ന കൂടിയില്ല, അങ്ങ് കട്ട് ചെയ്തു. അങ്ങനെ ഇവൾക്ക് പോകാനുള്ള ഫ്ലൈറ്റ് അങ്ങ് ക്യാൻസൽ ആവുന്നു. എന്തോ ടെർബുലൻസ് അത് ഇത് അങ്ങനെ എന്തൊക്കെയോ വിഷയം. അവൾക്കാണെങ്കിൽ ഇന്ന് തന്നെ പോകണം. ആരെയോ കാണാൻ വേണ്ടിയിട്ടാണ് ഇവള് പോകുന്നത്. എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ അറിയാതെ നിൽക്കുമ്പോഴാണ് രണ്ടുപേരെ ഇവള് കാണുന്നത്. അവരാണെങ്കിൽ ഒരു പ്രൈവറ്റ് പ്ലെയിനിൽ ഇനുവിക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. ഇതറിഞ്ഞ ലിവ് അവരെ കൂടെ പോകാൻ വേണ്ടി നിൽക്കുകയാണ്. എന്നാൽ അവരാണെങ്കിൽ അവളെ കയറ്റാൻ പോലും തയ്യാറാവുന്നില്ല. അവസാന ലിവ് രണ്ടാൾക്കും $1,000 വീതം കൊടുക്കാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ടും യാതൊരു രക്ഷയില്ല. ഒന്നും നടക്കില്ല എന്ന് കണ്ടപ്പോ ലിവ് അങ്ങ് എയർപോർട്ടിൽ വെച്ച് കെഞ്ചി ബഹളം ഉണ്ടാക്കാണ്. അവസാനം ഒരു വിധത്തിൽ അവർ സമ്മതിച്ചു. അങ്ങനെ യാത്ര ആരംഭിച്ചു. ഫ്ലൈറ്റിൽ വെച്ച് ഇവരങ്ങ് നന്നായി പരിചയപ്പെടുകയാണ്. സാം എന്നാണ് ഇവന്റെ പേര്. കൂടെ ഉള്ളത് ഒരു കോ പൈലറ്റാണ്. നമ്മുടെ സാം ആളൊരു നാഷണൽ ജിയോഗ്രഫിക് ഫോട്ടോഗ്രാഫറാണ് എന്നൊക്കെയാണ് അവൻ പറയുന്നത്. നമ്മുടെ ലിവ് ആളൊരു ലോയറും. ലിവ് അങ്ങനെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്ന് പ്ലെയിനിന്റെ ഇഞ്ചിൻ അങ്ങ് കത്തുകയാണ്. ഇവരുടെ പ്ലെയിൻ അവസാനം ഒരു ലേക്കിൽ ചെന്ന് ക്രാഷ് ആവാണ്. ഭാഗ്യത്തിന് ആർക്കൊന്നും സംഭവിച്ചൊന്നുമില്ല. എന്നാൽ പ്ലെയിനിന്റെ കാര്യം അങ്ങനെയല്ല. എന്തായാലും പ്ലെയിൻ മെല്ലെ മുങ്ങി തുടങ്ങിയിട്ടുള്ളൂ. രക്ഷപ്പെടാൻ ധാരാളം സമയമുണ്ട്. എന്നാൽ സാം വെപ്രാളത്തി പ്ലെയിനിന്റെ വാതിൽ തുറന്നങ്ങ് പുറത്തേക്ക് കിടക്കുകയാണ്. ഇതോടെ പ്ലെയിനിന്റെ അകത്തേക്ക് വെള്ളം വരാൻ തുടങ്ങി. നമ്മുടെ കോ പൈലറ്റ് ആണെങ്കിൽ ആകെ പെട്ടിരിക്കുകയാണ്. അവന്റെ കാലിന്റെ മുകളിൽ എന്തോ ഒരു കമ്പി കുത്തി കയറിയിരിക്കുകയാണ്. ലിവ് അവളെ കൊണ്ട് ആവുന്നത് ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. അങ്ങനെ വെള്ളം മൊത്തത്തിൽ കയറി തുടങ്ങിയപ്പോൾ ലിവ് അങ്ങ് പുറത്ത് കിടക്കുകയാണ്. കോ പൈലറ്റ് മരിക്കുകയും ചെയ്തു. നമ്മുടെ സാമിനാണെങ്കിൽ നീന്താനൊന്നും അറിയില്ല. അവൻ ഇങ്ങനെ മുങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. എന്നാൽ ലിവ് അവനെ എങ്ങനെയൊക്കെയോ കരയിലേക്ക് എത്തിച്ചു. നമ്മുടെ സാമിന്റെ കാലിലും എന്തോ കുത്തിക്കയറിയിട്ടുണ്ട്. എന്നാൽ അത് എടുത്താ ബ്ലീഡ് ആവും. ലിവ് ഉടനെ ബ്ലീഡിംഗ് നിൽക്കാൻ വേണ്ടി ബെൽറ്റും അവളുടെ സ്കാർഫൊക്കെ ഉപയോഗിച്ച് കെട്ടുകയാണ്. അങ്ങനെ ബ്ലീഡിംഗ് നിന്നു. ശേഷം ലിവ് ഫോൺ എടുത്ത് നോക്കുകയാണ്. കാട്ടിൽ എന്ത് റേഞ്ച്? റേഞ്ച് കിട്ടുമോ നോക്കാൻ വേണ്ടി ഇവള് സാമിന്റെ ഫോണും കൂടി എടുത്ത് ഒരു കുന്നിന്റെ മുകളിലായിട്ട് ഇങ്ങനെ കയറി നിൽക്കുകയാണ്. നോ യൂസ്. ചുരുക്കി പറഞ്ഞ അവരുടെ കാര്യത്തിൽ ഏകദേശം തീരുമാനമായി. നമ്മുടെ സാമിനാണെങ്കിൽ ബോധം പോയിരിക്കുകയാണ്. ലിവിന്റെ കയ്യിലാണെങ്കിൽ ആകെയുള്ളത് പ്ലെയിനിൽ നിന്ന് കിട്ടിയ രണ്ട് ചോക്ലേറ്റ് ബാറാണ്. അതിന്റെ രാത്രിയായി. കിട്ടിയ എല്ലാ സാധനങ്ങളൊക്കെ ഉപയോഗിച്ച് തണുപ്പിന് തൽക്കാലം ഒരു ശമനം ഉണ്ടാക്കി. അതിനെ പിറ്റേ ദിവസമായി. ഡേ വണ് അവൾ മാർക്ക് ചെയ്തിട്ടു. നമ്മുടെ സാമിന് പെട്ടെന്ന് ബോധം വരികയാണ്. ലിവ് പറയാണ്, പേടിക്കേണ്ട സാം, നമ്മളെ തേടി ഫ്ലൈറ്റ് ഡിപ്പാർട്ട്മെന്റ് വന്നോളൂ. ഇത് കേൾക്കുന്ന സാം പറയാണ്, ഒരാളും വരാൻ പോകുന്നില്ല. ഉടനെ ലിവ് പറയാണ്, നീ ഒരു ഫോട്ടോഗ്രാഫർ അല്ലേ? ടേക്ക് ഓഫ് ചെയ്യുന്നതിന് മുമ്പ് ഫ്ലൈറ്റ് ലോഗൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ലേ? ഇത് കേൾക്കുന്ന സാം പറയാണ്, ഞാനൊരു ഫോട്ടോഗ്രാഫർ അല്ല, എന്റെ ബാഗൊക്കെ അവിടെ സേഫ് അല്ലേ? ചുരുക്കി പറഞ്ഞാ സാം ആളൊരു ഉഡായിപ്പിന്റെ ആശാനാണ്. എന്തായാലും ലീവ് വിട്ടു. എന്ത് ചെയ്യണമെന്ന് അറിയാതെ വല്ലാത്തൊരു മാനസികാവസ്ഥയിൽ നിൽക്കുകയാണ് അവള്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വെള്ളത്തിലൊരു ഫോട്ടോ. സംഭവം മറ്റൊന്നല്ല, നമ്മുടെ ലിവിന്റെ കയ്യിൽ നിന്ന് പോയ അവളുടെ പ്രഗ്നൻസി റിപ്പോർട്ടിന്റെ ഒരു ഫോട്ടോ ആണത്. നമ്മുടെ ലിവ് ആണെങ്കിൽ പ്രഗ്നന്റ്, സാം ആണെങ്കിൽ ഉഡായിപ്പ്, ഫുഡ് ആണെങ്കിൽ ആകെ ഉള്ളത് രണ്ട് ചോക്ലേറ്റ് ബാർ, ചുറ്റും ആണെങ്കിൽ ആകെ കാടും. അവളുടെ കയ്യിലാണെങ്കിൽ ഒന്നുമില്ല. എന്നാൽ അറ്റ്ലീസ്റ്റ് ആ പ്ലെയിനിലേക്ക് തിരിച്ചു തന്നാ ഒരു സാറ്റലൈറ്റ് ഫോൺ, ഒരു വയർലെസ് സെറ്റും കിട്ടും. എന്തായാലും രണ്ടും കൽപ്പിച്ച് അത് എടുക്കാൻ വേണ്ടി നിൽക്കണം നമ്മുടെ ലിവ്. എന്നാൽ വെള്ളത്തിലേക്ക് അങ്ങ് ഇറങ്ങിയ സ്പീഡിൽ തന്നെ അവൾ തിരിച്ചു കയറുകയാണ്. സംഭവം മറ്റൊന്നല്ല, ഒടുക്കത്തെ തണുപ്പാണ്. മുഖം ഒന്നും മുക്കാൻ കൂടി പറ്റില്ല. അങ്ങനെ എങ്ങനെയും പ്ലെയിനിന്റെ അടുത്തേക്ക് എത്താൻ വേണ്ടി അവൾ ഒരു റാഫ്റ്റ് ഉണ്ടാക്കുകയാണ്. പാവത്തിന് കയറൊന്നും കിട്ടാത്തതുകൊണ്ട് ബെൽറ്റും സാമിന്റെ മുറിവ് കിട്ടിയ സ്കാർഫൊക്കെ ഉപയോഗിച്ചാണ് റാഫ്റ്റ് ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്തായാലും സംഭവം പാളി. അങ്ങനെ ആകെ ദേഷ്യം കയറി നിൽക്കുകയാണ് നമ്മുടെ ലിവ്. അവൾ ഒന്നും നോക്കിയില്ല, ഒരു മരക്കഷ്ണം വെള്ളത്തിലേക്ക് എടുത്തിട്ടു. കൂടെ അവളും ഫുൾ ഡ്രസ്സിൽ അങ്ങ് ചാടി. അങ്ങനെ നീന്തി നീന്തി അവൾ ആ പ്ലെയിന്റെ അടുത്തെത്തി. അടിയിലേക്ക് ഫേസ് ഒന്ന് മുക്കാൻ കൂടി വയ്യ, അത്രക്ക് തണുപ്പാണ്. എന്നാൽ എങ്ങനെയൊക്കെയോ അവൾ അടിയിലേക്ക് ചെന്നു. ആദ്യം സാമിന്റെ രണ്ട് ബാഗ് എടുത്ത് ആ മരത്തിൽ സേഫാക്കി. ശേഷം ആ വയർലെസ് സെറ്റ് എടുക്കാൻ വേണ്ടി അവള് നോക്കുകയാണ്. എന്നാൽ അത് പ്ലെയിനിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അത് എടുക്കാൻ പറ്റില്ല. പെട്ടെന്ന് അവള് തിരിച്ചു വരുമ്പോൾ അവളുടെ കാലങ്ങ് കുടുങ്ങണ്. എന്നാൽ അവൾ എങ്ങനെയൊക്കെയോ രക്ഷപ്പെടുന്നു. കൂടെ അവളുടെ ബാഗ് അവളങ്ങ് എടുക്കുന്നുണ്ട്. ആ തിരിച്ചു വരും വഴി അത് അക്കരയിൽ ഒരു ബാറ്. അത് നേരെ സാമിന്റെ അടുത്തേക്ക് പോവാണ്. അവൾ കുറെ ശബ്ദമൊക്കെ ഉണ്ടാക്കി അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. ബാറാണെങ്കിൽ ആകെയുള്ള ചോക്ലേറ്റ് ബാർ അങ്ങ് കഴിക്കുകയാണ്. അപ്പൊ ഫുഡിലൊരു തീരുമാനമായി. അങ്ങനെ ബാർ സാമിനെ ഒന്നും ചെയ്യാതെ കാട്ടിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. നമ്മുടെ ലിവ് കരയിലെത്തി. അവൾ ആദ്യം തന്നെ ബാഗ് അവളുടെ ബാഗാണ് തുറന്നു നോക്കുന്നത്. ഒരു നനഞ്ഞ ലാപ്പും പിന്നെ കുറച്ച് മേക്കപ്പ് സെറ്റും പിന്നെ കുറച്ച് പോസ്റ്റ് കാർഡ്സും ഉണ്ട്. ഇതാണ് അവളുടെ ബാഗിലുള്ളത്. അവൾ സാമിന്റെ ബാഗ് തുറന്നു നോക്കി. അതിലതാ കെട്ട് കണക്കിന് ഡോളേഴ്സ്. അത് മാത്രല്ല, കുറെ ബോട്ടിൽ ടാബ്ലറ്റ്സും. മിക്കവാറും ഡ്രഗ്സ് ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ ആയിരിക്കും അത്. എന്നാൽ നമ്മുടെ സാം ഇവിടെ മരിക്കുകയാണ്. അവൻ തീർന്നു, മരിച്ചിട്ട് കുറെ നേരമായി. അതുകൊണ്ടാണ് ബാർ അവനെ ഒന്നും ചെയ്യാതെ തിരിച്ചുപോയത്. നമ്മുടെ ലിവ് അവനെ വലിച്ചോണ്ട് പോയി എങ്ങനെയൊക്കെയോ കുഴിച്ചിടുന്നു. സാമിന്റെ ബാഗിൽ നിന്ന് കിട്ടിയ ഡോളർ കണ്ടപ്പോ നമ്മുടെ ലിവിനൊരു ഐഡിയ തോന്നുന്നു. ആ തണുപ്പത്ത് ഒരു കണ്ണാട് ഉപയോഗിച്ച് അവൾ ഒരു തീ ഉണ്ടാക്കുകയാണ്. അതിലെ കുറച്ച് പൈസ കൂട്ടിയിട്ട് അവൾ കത്തിക്കുകയാണ്. തീ ഉണ്ടാക്കിയ സന്തോഷത്തിൽ അവൾ ഇങ്ങനെ തുള്ളി ചാടുകയാണ്. അങ്ങനെ തണുപ്പിൽ നിന്ന് അവൾ രക്ഷപ്പെട്ടു. ഡേ ടൂവും അവൾ അങ്ങ് മാർക്ക് ചെയ്തു. ഈ സമയത്താണ് മരിച്ചുപോയ സാമിന്റെ ശബ്ദം അവൾ കേൾക്കുന്നത്. സംഭവം മറ്റൊന്നല്ല, ജസ്റ്റ് ഒരു തോന്നൽ മാത്രം. അവൻ വന്ന് പറയാണ്, നീ ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്ന്. ഇത്രയാണ് സീരീസിലെ ആദ്യത്തെ രണ്ട് എപ്പിസോഡിൽ കാണിച്ചു പോകുന്നത്. ആകെ അരമണിക്കൂറൊക്കെ ഉള്ള സീരീസിന്റെ ഒരു റൺ ടൈം എന്ന് പറയുന്നത്. ഓരോ എപ്പിസോഡും അരമണിക്കൂർ. ടോട്ടൽ 6 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. എന്തായാലും മൂന്നാമത്തെ എപ്പിസോഡിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ഞങ്ങൾ അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.